തൃശൂർ IMA ബ്ലഡ് ബാങ്കിൽ രക്തത്തിന് ക്ഷാമം. രക്തദാതാക്കളോട് രക്തം ദാനം ചെയ്യാൻ അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബ്ലഡ് ബാങ്ക് അധികൃതർ. 600 യൂണിറ്റ് കരുതൽ ശേഖരം വേണ്ടിയിടത്ത് 100 യൂണിറ്റ് മാത്രമാണുള്ളത്. അഞ്ജുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. തൃശൂരിലെ IMA ബ്ലഡ് ബാങ്കിലാണ് നിൽക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലാണ് ബ്ലഡ് ബാങ്ക് ഇപ്പോൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ഇത്രയധികം ഷോർട്ടേജ് 2004 മുതൽ പ്രവർത്തനം ആരംഭിച്ച ബ്ലഡ് ബാങ്കിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രതിദിനം 60-70 രോഗികൾക്കാണ് ബ്ലഡ് കൊടുക്കേണ്ടി വരുന്നത്. അത്ര തന്നെ ആളുകൾ സാധാരണ നിലയിൽ ഇവിടെ എത്തി ബ്ലഡ് ദാനം ചെയ്യേണ്ടതാണ്. പക്ഷേ വലിയ ഷോർട്ടേജ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ മാസത്തെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ല. 1/4 പേരുടെ ആവശ്യങ്ങൾ മാത്രമാണ് നിറവേറ്റാൻ കഴിയുന്നത്. അതുകൊണ്ട് അവർ ആളുകളോട് അഭ്യർത്ഥിക്കുകയാണ് കൂടുതൽ ആളുകൾ ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാതാക്കളായി എത്തണമെന്ന്. നമ്മൾക്ക് 3 ഫെസ്റ്റിവലും അടുപ്പിച്ചു വന്നതുകൊണ്ട് സന്നദ്ധ രക്തദാതാക്കളുടെ വരവ് കുറഞ്ഞിട്ടുണ്ട്, ക്യാമ്പുകൾ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഒരു ഷോർട്ടേജ് ഭയങ്കരമാണ്. കാരണം കോളേജ് അടച്ചു, സ്കൂളുകൾ അടച്ചു. അതുകൊണ്ട് നമുക്ക് വളരെയധികം സന്നദ്ധ രക്തദാതാക്കളുടെ പോരായ്മയുണ്ട്. പിന്നെ ബ്ലഡ് ബാങ്കിൽ നേരിട്ട് ഒരു നമുക്ക് ഒരു 60-70 യൂണിറ്റ് മിനിമം ഡെയിലി കളക്ട് ചെയ്താലേ നമ്മൾക്ക് ഇപ്പോഴത്തെ രോഗികളുടെ റിക്വയർമെന്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ പ്രതിസന്ധി കണ്ടറിഞ്ഞ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. കോൺഗ്രസ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. എത്രത്തോളം ആളുകളെ നിങ്ങൾക്ക് മൊബിലൈസ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? എത്ര ദിവസം തുടരും ഇത്? ഇതിപ്പോ ബ്ലഡ് ബാങ്കിൽ ബ്ലഡിന്റെ കുറവുണ്ടെന്നുള്ള ന്യൂസ് അറിഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിന്റെ വില്ലുവട്ടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇന്ന് ഒരു 25 പ്രവർത്തകരാണ് ഇന്ന് ഇവിടെ രക്തം ദാനം ചെയ്യുന്നത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റുള്ള പ്രവർത്തകർ അവരുടെ സൗകര്യം അനുസരിച്ച് വന്നിവിടെ രക്തം കൊടുക്കും. രക്തം കൊടുക്കാൻ സന്നദ്ധരായവർ വേഗത്തിൽ തൃശ്ശൂരിലെ ബ്ലഡ് ബാങ്കിലേക്ക് എത്തണമെന്നാണ് IMA ബ്ലഡ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. അത്രയധികം പ്രതിസന്ധിയിൽ കൂടിയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. ശ്യാംകുമാറിനൊപ്പം അഞ്ജു രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്.